Hi, welcome to Ahana Krishna's YouTube channel. Alla, welcome to the rambutan corner of our house. Actually, nammada veetil korchu exotic fruits okke undu. Appo adu nammada friends inde kedayil valare famous aanu. Namukku rambutan undu, dragon fruit undu, star fruit undu, sapote undu. ഈ അശ്പുഷ് സാധനങ്ങൾ മാത്രമല്ല, സാധാരണ ചീര, തക്കാളി, മാങ്ങ, പിന്നെ എന്താണ് ലൗലോലിക്ക, അതൊക്കെ വേറൊരു സൈഡിലുണ്ട്. പക്ഷേ ഇങ്ങനത്തെ കുറച്ച് നമ്മൾ സാധാരണ കാണാത്ത കുറച്ച് ഫ്രൂട്ട് മരങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട്. ഈ റംബുട്ടാനെ പറ്റിയൊരു ഒരു ചെറിയ കഥ അല്ല, അതിനു മുമ്പ് ഇതിൻ്റെയൊക്കെ ഫുൾ ക്രെഡിറ്റ് ആക്ച്വലി പോകുന്നത് എൻ്റെ അച്ഛനാണ്. കാരണം നമ്മളെ നോക്കുന്നതിനേക്കാൾ താല്പര്യവും എഫേർട്ടൊക്കെ ഇട്ട് പുള്ളി ആക്ച്വലി നോക്കുന്നത് ഈ നമ്മുടെ വീട്ടിലെ മരങ്ങളെയും ചെടികളെയൊക്കെയാണ്. അത് നമുക്ക് വളരെ നല്ലതാണ്. കാരണം ഈ റംബുട്ടാനൊക്കെ കടയിൽ പോയി വാങ്ങാന്ന് വെച്ചാൽ ആക്ച്വലി വളരെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. എൻ്റെ വീട്ടിലെ ആൾക്കാരുടെ എണ്ണം വെച്ച് എത്ര വാങ്ങിച്ചാലും തികയത്തില്ല. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ മരം ഉണ്ടെങ്കിൽ ഭയങ്കര സുഖമാണ്. കാരണം അടിയൊന്നും വേണ്ട, ജസ്റ്റ് വിശക്കുമ്പോൾ വന്ന് പറിച്ചങ്ങ് കഴിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അച്ഛനാണ്. എനിക്ക് തോന്നുന്നു പുള്ളി കടയിൽ പോയി സാധനം വാങ്ങി കാശ് ചിലവഴിക്കുന്നതിനേക്കാൾ വളരെ തന്ത്രപരമായിട്ടൊരു സ്മാർട്ട് മൂവ് നടത്തിയതാണെന്ന് തോന്നുന്നു. ചെടിയൊക്കെ നട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വളർത്തിയത്. അപ്പോൾ ഈ റംബുട്ടാനെ പറ്റി ഒരു ചെറിയ ഒരു കഥ പറയണമെന്ന് വെച്ചാൽ ആക്ച്വലി ഇതെൻ്റെ അമ്മ പറഞ്ഞു തന്ന കഥയാണ്. എനിക്ക് ഈ കഥയായിട്ട് ഒരു ബന്ധമില്ല. ഞാൻ ജനിക്കുന്നതിനൊക്കെ മുമ്പ് അമ്മ ആക്ച്വലി ഒരു ഒത്തിരി വർഷം ഫോറിനിലൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ അവർ ഒത്തിരി റംബുട്ടാനൊക്കെ എപ്പോഴും മേടിക്കാറുണ്ടായിരുന്നു. കാരണം അവിടെ ഈ സ്ട്രോബെറി റംബുട്ടാൻസൊക്കെ ഇവിടത്തെക്കാൾ കുറച്ചും കൂടി ആൾക്കാർ മേടിക്കാറുണ്ടല്ലോ. അപ്പോൾ അമ്മ ഇങ്ങനെ ഞാൻ ജനിക്കുന്നതിന് മുമ്പത്തെ വർഷം അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ ട്രിവാൻഡ്രത്തോടി കാർ ഓടിച്ച് പോയപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ ആ പരിസരം എന്തോ എത്തിയപ്പോൾ അവിടെ ഇങ്ങനെ ഒരു മറ്റേ തള്ളുവണ്ടി പോലത്തേൽ വെച്ച് റംബുട്ടാൻ വിൽക്കുന്നു. അപ്പോൾ അമ്മ അച്ഛനോട് പറഞ്ഞ് വണ്ടി നിർത്തി ഇത് മറ്റേ കായല്ലേ, ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കഴിച്ച കായല്ലേ എന്നൊക്കെ പറഞ്ഞ് വണ്ടി നിർത്തി മേടിച്ചു. അങ്ങനെ പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് പിന്നെ അങ്ങോട്ട് ട്രിവാൻഡ്രത്ത് പലയിടത്തും വെച്ച് വിൽക്കുന്നത് ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ വാങ്ങാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ പഴയ വീട്ടിൽ, നമ്മൾ പണ്ട് ഈ വീട്ടിലല്ലായിരുന്നു, നമ്മളൊരു വാടക വീട്ടിലായിരുന്നു താമസിക്കുന്നത്. അപ്പം അവിടെ ഈ നമ്മൾ റംബുട്ടാൻ കഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു കുരു ഉണ്ടല്ലോ. അപ്പം അമ്മ ജസ്റ്റ് ആ കുരു ഇങ്ങനെ തുപ്പി ഇടുന്ന കുരു നമ്മളിങ്ങനെ വീട്ടിൽ നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൻഡ് അത് ഒരു മരമായിട്ട് വളരുന്നുണ്ടായിരുന്നു, പക്ഷെ കായൊന്നും വന്നിട്ടില്ലായിരുന്നു. ആൻഡ് കാ വരുന്ന വലിയ പ്രതീക്ഷയില്ലായിരുന്നാണ് നമ്മുടെയൊക്കെ മനസ്സിൽ. റംബുട്ടാൻ കേരളത്തിലോ ട്രിവാൻഡ്രത്തിൽ വളരോ എന്നൊക്കെ നമുക്കൊരു ഇതുണ്ടല്ലോ നമ്മുടെ മനസ്സിൽ. സ്വിറ്റ്സർലാൻഡിലല്ലേ ഇതൊക്കെ വളരെ സാധാരണ. അപ്പോൾ ജസ്റ്റ് എന്നാലും ഒരു ഫോർമാലിറ്റിക്ക് നമ്മുടെ വീട്ടിൽ നട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയും ഇരിക്കെ ഇത് ഞാനൊക്കെ ജനിച്ചിട്ടാണ് കേട്ടോ, ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു ദിവസം ഓട്ടോയിലോ എന്തോ അമ്മ പൊക്കിക്കൊണ്ടിരുന്നപ്പോൾ ശാസ്തമംഗലത്തൊരു വീട്ടിൽ, എനിക്ക് കറക്റ്റായിട്ട് അറിയാം ആ വീടെവിടെയാണ്, ആ വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് റംബുട്ടാൻ്റെ ഒരു മരം മറ്റേ കാച്ച് കൊലച്ച് പന്തലിച്ച് നിൽക്കുന്നത് കണ്ടു. അങ്ങനെ അമ്മ ഓട്ടോയൊക്കെ നിർത്തി, എൻ്റെ അച്ഛനും അമ്മയ്ക്കും പൊതുവേ ഈ സ്വഭാവം ഉണ്ട്, ഏതെങ്കിലും ഒരു വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കണ്ട് അവർ വണ്ടിയൊക്കെ നിർത്തി അങ്ങ് കയറിപ്പോയി ചോദിക്കും. അങ്ങനെ ഇവർ അമ്മ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി ആ വീട്ടിൽ പോയി ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു ആ അതവർ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന കുരുവാണ്, അയ്യോ ഇത് ട്രിവാൻഡ്രത്ത് അടിപൊളിയായിട്ട് വളരും, കുഴപ്പമൊന്നുമില്ല, സൂപ്പറായിട്ട് വളരും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമുക്കൊരു പ്രതീക്ഷയായി. അങ്ങനെ കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് ഈ വീട്ടിലേക്ക് വന്നു. അന്ന് ഈ മരം അതോടെ പൊക്കിയെടുത്തോണ്ട് വന്നു എന്ന് തോന്നുന്നു. അങ്ങനെ മരം ഇവിടെ കൊണ്ട് നട്ടു. ആൻഡ് ഇപ്പം ആക്ച്വലി 5 മരങ്ങളുണ്ട്, 3 എണ്ണം അവിടെയും 1 എണ്ണം ഇതും 1 എണ്ണം ഇതിൻ്റെ അപ്പുറത്തും 5 മരങ്ങളുണ്ട്. പക്ഷെ അതിൽ 1 എണ്ണം കായ്ക്കാറില്ല, ഈ 4 എണ്ണമാണ് കായ്ക്കുന്നത്. അങ്ങനെ ഇവിടെ കൊണ്ട് നട്ട്, പിന്നെ ഇപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുള്ള ഒരുവിധ കാലം തൊട്ട് നമ്മുടെ വീട്ടിൽ റംബുട്ടാനുണ്ട്. അപ്പം അതാണ് നമ്മുടെ റംബുട്ടാൻ്റെ കഥ. അപ്പം നിങ്ങളും ഇനി തൊട്ട് റംബുട്ടാനൊക്കെ വാങ്ങുമ്പോൾ കുരു കളയരുത്, കുരു എടുത്ത് തോട്ടത്തിലേക്കോ ഒരു ചട്ടിയിലേക്കോ വല്ലതും നടൂ. കാരണം നല്ല രസമല്ലേ ഇങ്ങനെ ഡോറ് തുറന്ന് വന്ന് റംബുട്ടാൻ പറിക്കുന്നു കഴിക്കുന്നു, നല്ലതല്ലേ? റംബുട്ടാൻ റിലേറ്റഡ് ആയിട്ട് ആക്ച്വലി ഒത്തിരി മെമ്മറീസ് ഉണ്ട്. കാരണം പണ്ടൊക്കെ ഈ റംബുട്ടാൻ അങ്ങ് കായ്ക്കുന്നതും അച്ഛൻ ആദ്യമേ പറയും ഇത് ഫ്രണ്ട്സിനൊക്കെ കൊണ്ടു കൊടുക്കണം എന്ന്. അപ്പം നമ്മളാദ്യം മനസ്സിൽ ചോദിച്ചു പിന്നെ നമുക്ക് ആദ്യം കൊതിക്കി കിട്ടട്ടെ എന്നൊക്കെ. പക്ഷെ പിന്നെ പിന്നെ നമുക്ക് മനസ്സിലായതായിട്ട് നമുക്ക് അത്രമാത്രം കിട്ടും. കാരണം നമ്മുടെ കൊതിയും കൊതിയുടെ അപ്പുറത്തെ കൊതിയും ഒക്കെ കഴിയുന്ന അത്രയും കിട്ടും. അപ്പം നമ്മൾ റംബുട്ടാൻ വരുമ്പോൾ ഉള്ള നമ്മുടെ ഒരു ഫേവറേറ്റ് മെമ്മറി, സ്കൂളിൽ പഠിക്കുമ്പോൾ
ഇങ്ങനെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പാക്കറ്റ് പാക്കറ്റിലാക്കാൻ. അപ്പോൾ റംബുട്ടാൻ ബക്കറ്റ് ബക്കറ്റിലൊക്കെയാണ് നമ്മളിവിടെ റംബുട്ടാൻ പറിക്കുന്നത്. ഹൻസുമൊക്കെ കൊച്ചായിരുന്നപ്പോൾ ഹൻസുവിനെക്കാൾ സൈസിൽ ഇങ്ങനെ റംബുട്ടാൻ എന്ന് വെച്ചാൽ ഒരു കൂട്ടമായിട്ട് ഇടുമ്പോൾ അതിന് ഹൻസുവിനേക്കാൾ സൈസ് കാണും. അപ്പോൾ ഇങ്ങനെ ബക്കറ്റിൽ ബക്കറ്റിൽ നമ്മൾ റംബുട്ടാൻ പറിച്ചിട്ട് ഇതിനെ പാക്കറ്റ് 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 പാക്കറ്റിലാക്കി ഓരോ പാക്കറ്റിലും ഓരോ ഫ്രണ്ടിൻ്റെ പേരെഴുതി നമ്മൾ സ്കൂളിൽ കൊണ്ടുപോയി ഫ്രണ്ട്സിനൊക്കെ വിതരണം ചെയ്യും. കൂടുതൽ ഇഷ്ടമുള്ള ഫ്രണ്ടിന് കൂടുതൽ കുറച്ച് കൂടുതലായിരിക്കും അങ്ങനെയൊക്കെ. അത് പിന്നെ നമ്മൾ നമ്മുടെ ചെന്നൈ അവിടെ ഇവിടെയൊക്കെ ഉള്ള ഫാമിലി ഫ്രണ്ട്സിന് ഇങ്ങനെ കാർട്ടൺ കാർട്ടൺ കാർട്ടണിലാക്കിയിട്ട് നമ്മൾ അയച്ചു കൊടുക്കും. പിന്നീട് ഞാൻ ചെന്നൈയിൽ പഠിക്കാൻ പോയപ്പോഴത്തേക്കും റംബൂട്ടാൻ്റെ സമയമാകുമ്പോൾ എനിക്കൊരു വലിയൊരു ഒരു ഒരു കൊറിയർ വരും. അതങ്ങോട്ട് തുറന്ന് ഞാൻ പിന്നെ ഒരു തീറ്റയോട് തീറ്റയായിരിക്കും റംബൂട്ടാൻ ഹോസ്റ്റലിലെ പിള്ളേർക്കൊക്കെ കൊടുത്തത്. അപ്പോൾ റംബൂട്ടാൻ റിലേറ്റഡ് ആയിട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ഇവിടെ ഉള്ള ഫ്രണ്ട്സിനൊക്കെ റംബൂട്ടാൻ എന്ന് പറയുമ്പോൾ ആഹാരട വീട് അങ്ങനെയാണ്. അപ്പോൾ ഇപ്രാവശ്യം ആക്ച്വലി ഇറ്റ്സ് സോ ഫണി ദറ്റ് ഈ റംബൂട്ടാന് കൊറോണ വൈറസിൻ്റെ ഒരു കട്ടില്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇന്നത്തെ ഡേറ്റ് ഇസ് 26th May 2020 നാച്ചുറലി. അപ്പം നമുക്ക് അച്ഛൻ പറഞ്ഞത് 15 മുതൽ 20 ദിവസത്തിനകം ഇത് മൊത്തം റെഡാവും എന്നാണ്. അപ്പോൾ എന്നിട്ട് വേണം എനിക്കിങ്ങനെ പതുക്കെ ഈ വഴിയൊക്കെ ഇറങ്ങി വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു റംബൂട്ടാനൊക്കെ പറിച്ച് തിന്ന്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഒരു 15-20 ദിവസം കഴിഞ്ഞ് കാണാം അല്ലേ. ഇന്നിപ്പോൾ ഡേറ്റ് June 24th ആണ്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു മാസം കഴിഞ്ഞു. ശരിക്കും കുറച്ച് ദിവസം മുമ്പ് തന്നെ പഴുത്തൊക്കെ തുടങ്ങി കഴിക്കാൻ പറ്റുന്ന അവസ്ഥയിലൊക്കെ ആയി. പക്ഷെ നമ്മളിങ്ങനെ റീറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ റംബുട്ടാനെല്ലാം പഴുത്തു. ഭയങ്കര ഒരു സന്തോഷമാണ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ മരമൊക്കെ ഇങ്ങനെ ഫുൾ എല്ലാ മരങ്ങളും കാച്ചു നിൽക്കുന്നത് കാണാൻ. കാരണം ഈ റെഡ് കളർ ഫ്രൂട്ട്സിനോട് എപ്പോഴും നമുക്ക് ഭയങ്കര അത് ഭയങ്കര ഭംഗിയല്ലേ ഒരു മരത്തി നിൽക്കുന്നത് കാണാൻ. അപ്പോൾ ഇപ്പം നമുക്ക് സുഖമാണ്, കാരണം എപ്പോഴും വീട്ടിൽ എപ്പോഴും ഒരു പാത്രം നിറയെ റംബൂട്ടാൻ കാണും. അപ്പോൾ ഡെസേർട്ടൊക്കെ എപ്പോഴും അതാണ്. ഇപ്പം നമ്മൾ വേറെ ഫ്രൂട്ട്സൊന്നും അധികം വാങ്ങാറില്ല. ആക്ച്വലി ശരിക്കും ഇവിടെ ഒരു വലിയ ബ്രാഞ്ച് ഉണ്ടായിരുന്നു കുറേ കായുള്ള. പക്ഷേ അത് കുറേ ദിവസം മുമ്പത്തെ മഴയിൽ അത് ആക്ച്വലി പോയി. എന്നുവെച്ചാൽ നമുക്ക് ഫ്രൂട്ട് എടുക്കാൻ പറ്റി, പക്ഷേ അത് സംഭവം ഒടിഞ്ഞുപോയി. അപ്പോൾ യെസ് റംബൂട്ടാൻസൊക്കെ റെഡിയാണ്. അപ്പോൾ ആക്ച്വലി ഈ കൊച്ചിലെ തൊട്ടേ ഉള്ള നമ്മുടെ കുറേ മെമ്മറീസിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഈ മാസം വരുന്ന ഒരു കോമൺ മെമ്മറിയാണ് റംബൂട്ടാൻ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൊച്ചിലെ തൊട്ടുള്ള ഭയങ്കര ഇഷ്ടമുള്ള ഹോബിയാണ് ഇങ്ങനെ പതുക്കെ ടെറസിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് ആരും കാണാതെ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു റംബൂട്ടാനൊക്കെ പറിച്ച് ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് കഴിച്ച് കഴിച്ചൊക്കെ നിൽക്കാം. ഞാൻ എക്സാജറേറ്റ് ചെയ്യല്ല, പക്ഷെ ഞാൻ കഴിച്ചിട്ടുള്ള ഏറ്റവും ടേസ്റ്റുള്ള റംബൂട്ടാൻ നമ്മുടെ വീട്ടിലെ. കാരണം പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ പുളിപ്പ് കാണും, പക്ഷേ നമ്മുടെ വീട്ടിലെ റംബൂട്ടാൻ ഇറ്റ്സ് ലൈക്ക് വെരി ടേസ്റ്റി. ഓക്കെ വേണോ? ശരിക്കും നമുക്ക് എല്ലാവർക്കും വീട്ടിൽ വളർത്താവുന്നതേ ഉള്ളൂ റംബൂട്ടാൻ. കാരണം നമ്മുടെ വീട്ടിൽ ഇവിടെ സാധാരണ നമ്മുടെ ഗാർഡൻ്റെ ഒരു സൈഡിലാണ് നട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഫ് യു ഗൈസ് ലൈക്ക് റംബൂട്ടാൻ, ആക്ച്വലി നമ്മൾ കഴിക്കുന്ന ഇത് കഴിച്ചു കഴിയുമ്പോൾ ഒരു കുരുവില്ലേ, അതിട്ടാൽ മതി. എന്നിട്ട് നല്ലപോലെ ടേക്ക് കെയർ ചെയ്ത ഒരു 4-5 വർഷത്തിൽ വളർത്തി നിങ്ങൾക്കും ഇങ്ങനെ നല്ല സുഖമായിട്ട് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഓരോരോ റംബൂട്ടാനൊക്കെ പറിച്ച് കഴിക്കാം. അപ്പോൾ ദാറ്റ് വാസ് മൈ റംബൂട്ടാൻ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് റംബൂട്ടാൻസ്, ഷെയർ റംബൂട്ടാൻസ് ആൻഡ് ഗോ ബൈ യുവർ സെൽഫ് സം റംബൂട്ടാൻസ്. ഈ റംബൂട്ടാൻസ് നമ്മൾ ഗ്രീൻ ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കവറിലിട്ടിട്ട് നമ്മൾ സ്റ്റേപ്പിൾ ചെയ്ത് വെക്കും. സോ ദാറ്റ് അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഫുൾ പഴുക്കുന്നതിന് മുമ്പേ ബേർഡ്സൊക്കെ എന്താ പറയുക വന്ന് ബേർഡും അണ്ണാനും ഒക്കെ വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അവർക്കും ഒരു പ്രയോജനമില്ല, നമുക്കും ഒരു പ്രയോജനമില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു വെച്ചാൽ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും റംബൂട്ടാൻസിനെ. ആൻഡ് ലൈക്ക് ഈ കവേഴ്സിൻ്റെ താഴെ ഇങ്ങനെ കട്ട് ചെയ്യും കത്തിരി വെച്ചിട്ട്. അതാകുമ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളം ഇതിലൂടെ അങ്ങ് പോകും, അല്ലെങ്കിൽ ഇറ്റ് വിൽ ക്ലോഗ് ആൻഡ് സ്റ്റേ.